ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ ചെറിയ തണുപ്പും മഴയൊക്കെ ആണല്ലേ, അതിന് ചൂടൊക്കെ വരുന്ന ടൈമിൽ ഈ ഒരു റെസിപ്പി എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ ഇപ്പോൾ ചൂടാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് കുമ്മട്ടിങ്ങയാണ് എടുത്തിരിക്കുന്നത്, തണ്ണിമത്തൻ, അതുപോലെ തന്നെ വത്തക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോരോ പേരാണല്ലോ. അപ്പോൾ അത് ഞാനിതാ ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ചെറിയ കഷ്ണങ്ങൾ ഇതിൽ ആവശ്യമുണ്ട് കേട്ടോ. മൊത്തത്തിൽ അങ്ങോട്ട് ഉടച്ചു കൊടുക്കണ്ട. ഇനി അതിലേക്ക് നമുക്കൊരു അര ലിറ്റർ പാല് തിളപ്പിച്ചിട്ട് അതൊന്ന് ചൂട ആറ്റിയെടുത്തതാണ്. അതിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ല ലൂസ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി പാലൊക്കെ എടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഒഴിവാക്കാം. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം ഇതൊരു ഒരു മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലൂസായിട്ട് ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതിനനുസരിച്ച് ഞാനിവിടെ ഒരു അളവ് കമ്മിയാക്കുന്നുണ്ട്. ഇനി അതിൽ കുറച്ചും കൂടി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈസിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വത്തക്ക വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കസ്കസ് ആകുമ്പോൾ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്, ഒരു നല്ലൊരു റിഫ്രഷിംഗ് ആണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സാക്കിയിട്ട് നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂറൊന്ന് തണുപ്പിക്കാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.